ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തീരദേശ സുരക്ഷയും കള്ളക്കടൽ പ്രതിഭാസവും. സംസ്ഥാനത്ത് ഒരാഴ്ചയായി പലയിടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഉയർന്ന അന്തരീക്ഷ താപനിലയും കള്ളക്കടൽ പ്രതിഭാസവും തീരദേശത്ത് ആശങ്ക സൃഷ്ടിക്കുന്നു. തീരദേശ വിനോദസഞ്ചാര മേഖലകളിൽ സന്ദർശകർക്ക് ജാഗ്രത മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. കേരള തീരത്തും തമിഴ്നാട്ടിലെ ചില പ്രദേശത്തും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റ സമാനമായ പ്രതിഭാസമാണ് കള്ളക്കടൽ. സമുദ്ര ഉപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് വളരെ ഉയരുന്നത് സമുദ്ര ഉപരിതലത്തിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു. ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ മുൻ ഡയറക്ടറും സയന്റിസ്റ്റുമായ ഡോക്ടർ എൻ പി കുര്യൻ. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ വെള്ളപ്പൊക്കം തീരദേശവാസികളിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലും ഒത്തിരി ആശങ്കകൾ ഉണ്ടാക്കി. ഇതിന് കാരണമാകുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ തെക്കൻ ഇന്ത്യ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള വെള്ളപ്പൊക്കത്തെ വിദൂര നിർബന്ധിതം അഥവാ റിമോട്ട്ലി ഫോഴ്സ്ഡ് എന്ന് പറയാം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കം ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. വളരെ അർത്ഥവത്തായ കള്ളക്കടൽ എന്ന ഈ പേര് എങ്ങനെ ഉണ്ടായി എന്നുകൂടി ഇവിടെ പറയാം. 2005 മെയ്യിൽ തെക്കൻ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമുണ്ടായി. 5 മാസങ്ങൾക്ക് മുമ്പ് ദുരന്തം വിതച്ച സുനാമിയുടെ ഭീതിയിൽ നിന്നും തീരപ്രദേശം മുക്തമാകുന്ന ആ സമയത്താണ് ഈ വെള്ളപ്പൊക്കമുണ്ടായത്. അതുകൊണ്ട് വീണ്ടും ഒരു സുനാമി ഉണ്ടാവുകയാണോ എന്ന് പോലും പലരും ചിന്തിച്ചുപോയി. ആ ഭയാശങ്കയിൽ അന്ന് തീരപ്രദേശം മുഴുവൻ പെട്ടിരുന്നു. അതിനുശേഷമാണ് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശാസ്ത്ര സംഘം ഈ വിഷയത്തിൽ പഠനം നടത്തുകയും ഇതൊരു റിമോട്ട്ലി ഫോഴ്സ്ഡ് പ്രതിഭാസമാണ് എന്ന് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഈ പ്രതിഭാസത്തെപ്പറ്റി കൂടി പഠിച്ച് ഒരു ശാസ്ത്ര ലേഖനം 2009 നാച്ചുറൽ ഹസാർഡ്സ് എന്ന ഇന്റർനാഷണൽ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ പ്രസിദ്ധീകരണത്തിലാണ് ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കത്തിന് കള്ളക്കടൽ എന്ന് നാമകരണം ചെയ്തത്. കള്ളക്കടൽ എന്നത് തെക്കൻ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ചില പേരുകളിൽ ഒന്നായിരുന്നു. ഈ പേര് വളരെ ചേരുന്ന ഒന്നായി തോന്നിയതുകൊണ്ടാണ് അത് തന്നെ തിരഞ്ഞെടുത്തത്. ഒരു കള്ളൻ വീട്ടിൽ വന്ന് കയറുന്ന പോലെയാണ് കള്ളക്കടലും എത്തുന്നത്. ഇനി ഈ വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ പറ്റി നോക്കാം. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇതിന് കാരണമാകുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് അങ്ങ് തെക്ക് അന്റാർട്ടിക്കയുടെ അടുത്ത് തെക്കൻ ഇന്ത്യ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളാണ്. ഈ കൊടുങ്കാറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തിരമാലകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് കേരള തീരത്ത് എത്തുന്നു. ഇങ്ങനെ എത്തുന്ന സ്വൽ തിരമാലകൾക്ക് 20 സെക്കൻഡോ അതിനു മുകളിലോ ഒക്കെ പീരീഡ് ഉണ്ടാവും. സാധാരണ നമ്മുടെ കാലവർഷ സമയത്തുണ്ടാകുന്ന തിരമാലകൾക്ക് ഉദ്ദേശം 10 സെക്കൻഡ് പീരീഡ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പീരീഡ് കൂടുന്നതിനനുസരിച്ച് ഈ തിരമാലകൾ ഉണ്ടാക്കുന്ന വേവ് സെറ്റപ്പ് കൂടുകയും അതുമൂലം സമുദ്രനിരപ്പ് കാര്യമായി ഉയരുകയും ചെയ്യും. സാധാരണ കടലിലുള്ള വേലിയേറ്റത്തിൻ്റെ കൂടെ ഈ സമുദ്രനിരപ്പ് വർധനവും കൂടി കൂടുമ്പോൾ തീരപ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുവാൻ കാരണമാകും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണയായി ഈ കള്ളക്കടൽ പ്രതിഭാസം പ്രകടമായിട്ടുണ്ടാകുന്നത്. കള്ളക്കടൽ എന്ന് ഞങ്ങൾ നൽകിയ പേര് അന്തർദേശീയ ശാസ്ത്ര സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്റർഗവൺമെന്റൽ ഓഷനോഗ്രാഫി കമ്മീഷനും വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷനും ഈ പേരിന് അംഗീകാരം തന്നിട്ടുണ്ട്. കള്ളക്കടലിനെ പറ്റി തുടർ പഠനവും അതിൻ്റെ പ്രവചനവും ദേശീയ സമുദ്ര ഗവേഷണ പ്രവചന സ്ഥാപനമായ ഇൻഗോയിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കള്ളക്കടലിൻ്റെ പ്രവചനം കൂടുതൽ കൃത്യതയോടെ
വരുംകാലങ്ങളിൽ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ആശിക്കാം. കള്ളക്കടൽ സൈക്ലോൺ കൊണ്ട് ഉണ്ടാകുന്ന സ്റ്റോം സർജ് പോലെ അത്ര നാശകാരിയല്ല, എന്നാൽ അതിനെ ഒഴിവാക്കാനും പറ്റുന്നതല്ല. താഴ്ന്ന തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇൻകോയ്സിന്റെ മുന്നറിയിപ്പുകൾ ജാഗ്രതയോടെ പിന്തുടർന്നാൽ കള്ളക്കടൽ മൂലമുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. സംസ്ഥാനത്ത് തിരുവനന്തപുരം, പുഴിയൂർ, കോവളം, തുമ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം ധാരാളം വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴ പുറക്കാട്, തൃശൂർ പെരിഞ്ഞനം ബീച്ച്, കൊല്ലം മുണ്ടയ്ക്കൽ മുതൽ താന്നി വരെ തുടങ്ങിയ സ്ഥലങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. ഇത്തരം സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകി നിയന്ത്രിച്ചിട്ടുണ്ട്. അരമീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ പലയിടങ്ങളിലും സാധ്യതാ മുന്നറിയിപ്പുണ്ട്. ഇതിന്റെ വേഗത സെക്കൻഡുകൾക്കകം മാറുന്നു. കടൽ 50 മീറ്റർ ഉൾവലിഞ്ഞ ശേഷം 200 ദൂരം വരെ 2 ഉയരത്തിൽ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട്. ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറും ജലപരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്: കേരളത്തിന്റെ കടൽ തീരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് ഒരു വേലിയേറ്റ പ്രതിഭാസമുണ്ടായി. സാധാരണ വേലിയേറ്റം നടക്കുമ്പോൾ ശക്തമായ കാറ്റിൻ്റെയോ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഗുരുത്വാകർഷണ ബലവും മറ്റ് പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കടലിലെ തിരമാലകൾക്ക് വലിയ മാറ്റമുണ്ടാകുന്നത്. എന്നാൽ കടൽ എന്നതൊരു അത്ഭുത പ്രതിഭാസമാണ്. നാം കരയിൽ നിന്ന് അതിൻ്റെ ആഴത്തെയോ പരപ്പിനെയോ വൈവിധ്യത്തെയോ അളക്കുവാനോ പഠിക്കുവാനോ ശ്രമിക്കുന്നത് മൗഢ്യമാണ്. ആഴക്കടലിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ, പ്രത്യേകിച്ച് ആഗോളതാപനം കൂടി വന്നപ്പോൾ കരയേക്കാൾ വേഗത്തിൽ കടൽ ചൂടാകുന്നു എന്ന പുതിയ വാർത്തകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. എന്തുകൊണ്ട് കടലിങ്ങനെ ചൂടാകുന്നു? ആഴക്കടലിൽ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ കരയെയും ബാധിക്കാറുണ്ട്. സാധാരണയായി കടൽ തിരമാലകൾ ഉയർന്ന് കരയിലേക്ക് വരികയോ കടൽ ഉൾവലിയുകയോ കരയെ എടുത്തുകൊണ്ട് പോവുകയോ എവിടെയെങ്കിലും കടൽ കയറുകയൊക്കെ ചെയ്യുന്നതിന് നിയതമായ കാരണങ്ങളുണ്ട്. പലപ്പോഴും കടൽ തിരമാലകൾ ഉയർന്നു വരുമ്പോൾ അതിന് സുനാമി എന്ന പേര് നാം പറയാറുമുണ്ട്. സുനാമി വരുന്നത് വലിയ സംഹാര താണ്ഡവമാടിക്കൊണ്ടാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ആഴക്കടലിൽ മനുഷ്യവാസമില്ലാത്ത തീരങ്ങളിലൊക്കെ സുനാമികൾ ഉണ്ടാകാം. കാരണം സുനാമി എന്ന് പറയുന്നത് ഭൂമിയുടെ അല്ലെങ്കിൽ കടലിന്റെ വെള്ളവുമായി ബന്ധപ്പെടുത്തിയ ഒരു ഫിനോമിനയാണ്, പ്രതിഭാസമാണ്. അപ്പോൾ അത് സൂര്യനും കാറ്റും ചന്ദ്രനും ഭൂഗുരുത്വാകർഷണ ബലവും വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം ഉണ്ടാകുന്ന ചലനാത്മകമായ ഭൂമിയിൽ സ്വാഭാവികമായി കടലിൽ അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ കരഭാഗത്തേക്ക് വരാതിരിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനെയും ബാധിക്കാതിരിക്കുകയും ചെയ്താൽ അത് വലിയ വാർത്തയാകാറില്ല. ഇതാണ് വലിയ ബഹളമുണ്ടാക്കി വരുന്ന തിരമാലകളാണ് സുനാമിയെങ്കിൽ, നിശബ്ദമായി യാതൊരു ബഹളവുമില്ലാതെ വളരെ നിശബ്ദമായി ആഴക്കടലിൽ ഉണ്ടാകുന്ന കാറ്റിന്റെ തന്നെ പ്രതിഭാസ ഫലമായി കരയിലേക്ക് തിരമാലകൾ ആർത്ത് ഉല്ലസിച്ച് അട്ടഹസിച്ച് വരും. അത് നിശബ്ദമായി വരുന്നത് കൊണ്ടാണ് അതിന് കള്ളക്കടൽ എന്ന പേരിട്ടത്. കടലിന്റെ ഒരു കള്ളക്കളി ആയിരിക്കും. ശരിക്കും മത്സ്യത്തൊഴിലാളികളാണ് അങ്ങനെ പേരിട്ടത്. 2012 യുനെസ്കോ ഈ പേര് അംഗീകരിച്ചതോടുകൂടി സാർവത്രികമായി എല്ലാവരും കള്ളക്കടൽ എന്ന പ്രതിഭാസത്തെ കുറിച്ച് പറയുവാൻ തുടങ്ങി. സെൽ സർജ് എന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വടക്കേ അർദ്ധഗോളത്തിലെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ വിശാലമായ ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കടലിന്റെ തിരമാലകളുടെ കൂടി ഫലമായിട്ടാണ് കള്ളക്കടൽ രൂപപ്പെടുന്നത്. ഏകദേശം 30 അക്ഷാംശത്തിലുള്ള കിടക്കുന്ന പ്രദേശങ്ങളിലെ കടൽ തീരങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സ്വാധീനവും മറ്റും കാരണം നമുക്കത് വലിയ ഫീല് ചെയ്യാതിരുന്നു. എന്നാൽ ഇത് നിശബ്ദമായി വരുന്നത് കൊണ്ട് കള്ളക്കടൽ എന്ന പേര് വന്നെങ്കിലും ഇത് രൂപപ്പെടുന്നത് ആഴക്കടലുകളിൽ നിന്ന് തന്നെയാണ്. ഇത് രൂപപ്പെടുന്നതിന് തീർച്ചയായും കാറ്റിന്റെയോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഒക്കെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായേ കഴിയൂ. പക്ഷേ ഇത് കരയിലേക്ക് വരുമ്പോൾ വലിയ തിരമാലകളുടെ രൂപത്തിൽ വരാം, കടൽ ഉൾവലിയാം, കരയെടുക്കാം, അങ്ങനെ പല രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. സംസ്ഥാനത്ത് ചൂട് വളരെ കൂടുകയാണ്. ആദ്യമായി 40 വരെ ചൂട് എത്തിയിട്ടുണ്ട്. പാലക്കാടാണ് 40 വരെ കൂടിയിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അന്തരീക്ഷ താപനിലയിലുണ്ടായ മാറ്റം ജീവജാലങ്ങളെ ആകെ ബാധിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കുന്നുണ്ട്. 40 എന്ന് പറയുന്നത് നേരിട്ട് അനുഭവിച്ചാൽ നമ്മൾക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ്. ഈ താപവർധന സമുദ്രത്തിന്റെ അന്തരീക്ഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സംസ്ഥാനത്തെ തീരദേശങ്ങൾക്ക്
സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെയും സാധാരണ ജനങ്ങളെയുമെല്ലാം വളരെയേറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ പാരിസ്ഥിതിക ഇടപെടൽ വളരെയേറെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടാക്കുന്നത്. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരളയുടെ സെക്രട്ടറിയുമായ ശ്രീ വി സി ബാലകൃഷ്ണൻ. ആഗോള താപനത്തിന്റെ ഫലമായി നമ്മുടെ നാട്ടിലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ ചൂട് കൂടുകയാണെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യത്തെ അത് വളരെ കാര്യമായി ബാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, കുറച്ച് വലിയ ജീവികളായ ഉരഗവർഗത്തിൽപ്പെട്ട കടലാമകൾ, പ്രത്യേകിച്ച് ഒലിവ് റെഡ്ലി കടലാമകൾ പോലുള്ള കടലാമകളുടെ പ്രജനനത്തെ ചൂട് കൂടുതൽ ആകുന്നത് ബാധിക്കുന്നുണ്ട്. 32 ഡിഗ്രിയിൽ കൂടുതൽ ചൂടായിക്കഴിഞ്ഞാൽ വിരിയുന്ന മുട്ടകളിൽ ഏറിയ പങ്കും ഫീമെയിൽ കടലാമകളായിരിക്കും, അല്ലെ പെൺ കടലാമകളായിരിക്കും. അതുപോലെ തന്നെ 28 ഡിഗ്രിയിൽ കുറയുകയാണെങ്കിൽ കൂടുതലും ആൺ കടലാമകളാണ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ കടലാമകളുടെ പോപ്പുലേഷനെ അത് ബാധിക്കുകയും കടൽ എന്ന എക്കോ വ്യൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കടലാമകൾ. കടലാമകളുടെ നാശം കടലിൻ്റെ മറ്റു രീതിയിലുള്ള പ്രവർത്തനത്തെ ബാധിച്ചേക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഷഡ്പദങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി ഷഡ്പദങ്ങൾ കാണപ്പെടുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഷഡ്പദങ്ങളിൽ ഏറിയ പങ്കും ചൂട് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രജനനത്തെ ബാധിക്കുന്നുണ്ട്. പരിസ്ഥിതിയിലുണ്ടാകുന്ന വളരെ നേരിയ മാറ്റത്തോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ജീവജാലങ്ങളായതിനാൽ ഷഡ്പദങ്ങളുടെ പോപ്പുലേഷൻ കുറയുകയാണെങ്കിൽ അത് നമ്മുടെ കാർഷിക വിളകളെയും മറ്റും ബാധിക്കും. ഷഡ്പദങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപുഷ്പി സസ്യങ്ങളെ അത് ബാധിക്കുകയും മൊത്തത്തിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. വിനോദസഞ്ചാരികൾ ധാരാളമായി തീരത്തേക്ക് എത്തുന്ന സമയമാണ് വേനൽക്കാലം. എന്നാൽ കള്ളക്കടൽ എന്ന ഈ പ്രതിഭാസം വിനോദസഞ്ചാര മേഖലയിലും ആശങ്ക പടർത്തിയിട്ടുണ്ട്. കടലിൽ സഞ്ചാരികൾ ഇറങ്ങുന്നതും വിലക്കിയിട്ടുണ്ട്. കാലിക്കട്ട് നൈനാം വളപ്പ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ എൻ വി സുബൈർ. ഇപ്പോൾ കോഴിക്കോട് തീരം അടക്കം നമ്മുടെ നൈനാമ്പളപ്പ് ബീച്ചടക്കം അടുത്ത കാലത്തെല്ലാം വലിയ തോതിൽ അതിനെല്ലാം ശോഷണം സംഭവിച്ചിരിക്കുന്നു. തീരം തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. അതിനെ ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ച് സമുദ്രത്തിനകത്തും അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ കടല് ശക്തമായ രീതിയിലേക്ക് കരയിലേക്ക് കടന്നു വരുന്ന, അടിച്ചു കയറുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതിലൊരുപാട് നാശനഷ്ടങ്ങൾ വസ്തുവിനും ജീവനും ഒക്കെ കേരള തീരത്ത് സംഭവിച്ചിട്ടുണ്ട്. കുറേയൊക്കെ കേരള തീരത്ത് നടക്കുന്ന നിർമ്മാണങ്ങളുടെ ആഘാതം എന്ന നിലക്ക് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളാണ് ഏറെയും. ഒരു സ്ഥലത്ത് ഹാർബറോ ഫിഷിംഗ് ലാൻഡോ സ്ഥാപിക്കുമ്പോൾ, അങ്ങനെ കടലിലെ ഒരു നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത തീരങ്ങളിൽ അതുകൊണ്ട് എത്രമാത്രം ആഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനമോ വിശകലനമോ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. കടലാക്രമണം ഉണ്ടായാലേ, ആ കടലാക്രമണം ഉണ്ടായി ജനങ്ങൾ മുറവിളി കൂട്ടുകയാണെങ്കിൽ അവിടെ കുറച്ച് കല്ലിട എന്നിട്ട് തൽക്കാലം ആശ്വാസം കാണാമെന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം വേണ്ടത് കേരള തീരത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയമായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും കടലാക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ സീവാളുകൾ, കടൽ ഭിത്തികൾ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ കള്ളക്കടൽ എന്ന് പറയുമ്പോൾ ഈ സുനാമി പോലെ പെട്ടെന്ന് ഒരു സൂചന പോലും നൽകാതെ കരയിലേക്ക് അടിച്ചു കയറുന്ന കടലാണ്. അപ്പോൾ അത് ഇന്നിപ്പം വാർത്താ സംവിധാനങ്ങളിലുള്ളത് കൊണ്ട് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നു. തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അത് കള്ളക്കടലായാലും അല്ലാത്ത കടലാക്രമണമായാലും അതിൻ്റെ അറിയിപ്പ് മുന്നറിയിപ്പ് വന്നാൽ ആദിയോടുകൂടി പേടിയോടുകൂടിയാണ് അവർ കഴിയുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് ഇനിയും പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രതിഭാസങ്ങൾക്കെതിരെ നമുക്ക് ജാഗ്രത പുലർത്താം. കാലാവസ്ഥയുടെ മാറ്റത്തിന് ഒരു കാരണം തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിലെ ചില പ്രതിഭാസങ്ങളാണ്. അത്തരം മാറ്റങ്ങൾക്ക് കാരണമാകുന്ന മാനുഷിക ഇടപെടൽ കുറച്ചുകൊണ്ട് ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ എ എം, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.